നമസ്കാരം. ടൂർണമെന്റിൽ അഞ്ചാം വിജയത്തോടുകൂടെ പോയിന്റ് പട്ടികയിൽ RCB മറികടന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ്. രണ്ടാമത്തെ തോൽവിയാണ് ഗുജറാത്ത് ഈ സീസണിൽ നേരിടുന്നത്. നമുക്കറിയാം പ്ലേ ഓഫ് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. കുറച്ച് റിസ്കുകളും മാത്രമല്ല ടീമിലെ മറ്റു കളിക്കാരൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു മത്സരങ്ങൾ കൂടിയാണ് ഗുജറാത്തിന് എന്ന് വേണമെങ്കിൽ പറയാം. സേഫ് സോണിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുജറാത്ത് പഞ്ചാബ് മത്സരത്തിന്റെ ഒരു ചെറിയ റിവ്യൂയിലേക്ക് സ്വാഗതം. സ്കോറിലേക്ക് വരാം. 143 റൺസാണ് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് നേടുന്നത്. 8 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു അവരുടെ നേട്ടം. മറുപടി ബാറ്റിംഗിൽ 145 റൺസ് 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 16 ഓവറിൽ പഞ്ചാബ് നേടുകയും ചെയ്തു. കഗീസൊറബാഡാണ് മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ളത്. 4 വിക്കറ്റ് നേട്ടമാണ് മത്സരത്തിൽ കൈവരിച്ചത്. സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത് ഒരു ഓഡ് ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ടോസ് കിട്ടി ബാറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. നമുക്കറിയാം ടൂർണമെന്റിൽ നമ്മൾ ഉടനീള ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്നിങ്സുകൾ വളരെ കുറവായിരുന്നു ടീമുകൾ. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പരീക്ഷണങ്ങൾ, ടീമിന്റെ ബാലൻസ് ചെക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട് ഗുജറാത്തിന്. ഇപ്പോൾ അതായിരിക്കാം വരും മത്സരങ്ങൾ നമുക്ക് കാണാം. മേ ബി അതിന്റെ ഒരു ഭാഗമായിരിക്കാം ഈ പറഞ്ഞ പോലെ ടോസ് കിട്ടി ആദ്യം ബാറ്റ് ചെയ്തത്. അപ്പോൾ സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ ശുഭൻ ഗില്ലിനെ 9 റൺസിന് നഷ്ടപ്പെടുന്നുണ്ട് ആദ്യം. പിന്നീട് 21 റൺസിന് വൃദ്ധിമാൻ സഹ 17 പന്തിലായിരുന്നു 21 റൺസ്. സായി സുദർശൻ 65 റൺസാണ് നേടിയത്. ഇന്നിങ്സ് ഉടനീളം ബാറ്റ് ചെയ്തത് സായി സുദർശൻ തന്നെയാണ്. 50 പന്തിൽ 5 ഫോറും 1 സിക്സും അടങ്ങുന്നതായിരുന്നു സായിയുടെ ഇന്നിങ്സ്. ഹാർദിക് പാണ്ഡ്യനെ 1 റണ്ണിനും ഡേവിഡ് മില്ലറെ 11 റൺസിനും രാഹുൽ തിവാട്ടിയെ 11 റൺസിനും നഷ്ടപ്പെട്ടു. റഷീദ് ഖാനെ 0 പ്രദീപ് സംഗമനെ 2 റണ്ണിനും ലോക്കി ഫെർഗ്യൂസിനെ 5 റൺസിനും നഷ്ടപ്പെട്ടു. ചെറിയ രീതിയിൽ ഒരു ബാറ്റിംഗ് തകർച്ച നേരിട്ട മത്സരം കൂടിയായിരുന്നു ഗുജറാത്തിൽ നിന്ന് നമുക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മിഡിൽ ഓർഡറിൽ സായിക്ക് കൂട്ടായിട്ട് ആരും തന്നെ സപ്പോർട്ടീവ് ഇന്നിങ്സ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം എല്ലാ മത്സരങ്ങളിലും മികച്ചൊരു ലൈനപ്പ് ഉണ്ടാവുന്നില്ല, പക്ഷെ സായി വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ഒരു ഗുജറാത്തിന് ഓപ്ഷന് ശേഷം ചോദിച്ചൊരു ചോദ്യമാണ് മിഡിൽ ഓർഡറിൽ ആര് നയിക്കുമെന്നുള്ളത്. അപ്പൊ അതിനുള്ള ഉത്തരമാണ് സായി സുരേഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബോളേഴ്സിൽ സന്ദീപ് ശർമ്മ 4 ഓവറിൽ 17 റൺസ് മാത്രമാണ് വഴങ്ങിയത്. വിക്കറ്റ് ഒന്നും നേടാനായില്ല. റബാഡ 4 ഓവറിൽ 4 വിക്കറ്റ് എടുത്ത് 33 റൺസ് വഴങ്ങി. അർഷദീപ് സിംഗ് 4 ഓവറിൽ 36 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് സ്വന്തമാക്കി. ഋഷിധവാൻ 4 ഓവറിൽ 26 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി. ലിവിങ്സ്റ്റൺ 2.3 ഓവറിൽ 15 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി. രാഹുൽ ശർമ്മ കുറച്ചൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിമിൽ. 1.3 ഓവർ മാത്രമാണ് എറിഞ്ഞത്. 11 റൺസ് വഴങ്ങുകയും ചെയ്തു. മറുപടി ബാറ്റിംഗിൽ നിർണായക മാറ്റമുണ്ടായിരുന്നു. ജോണി ബെയ്സ്റ്റു ആണ് ഓപ്പൺ ചെയ്തത്. 1 റണ്ണാണ് ബെയ്സ്റ്റു നേടിയത്, പക്ഷേ 6 പന്തിലായിരുന്നു 1 റൺ. ശിഖർ ധവാൻ 62 റൺസ് നേടി. 53 പന്തിൽ 8 ഫോറും 1 സിക്സും അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ്. രജപക്ഷ 28 പന്തിൽ 40 റൺസ് നേടി. 5 ഫോറും 1 സിക്സുമാണ് നേടുന്നത്. ലിവിങ്സ്റ്റൺ 10 പന്തിൽ 2 ഫോറും 3 സിക്സും അടക്കം 30 റൺസ് നേടുകയും ചെയ്തു. ഗുജറാത്ത് ബോളേഴ്സിന് കാര്യമൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം ശരിക്കും പക്ക ഒരു സോളിഡ് തന്നെയായിരുന്നു പഞ്ചാബ് ബാറ്റിംഗ് എന്ന് വേണം പറയാൻ. വിക്കറ്റുകൾ നഷ്ടപ്പെട്ടില്ല, അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. 4 ഓവറിൽ 43 റൺസ് മുഹമ്മദ് ഷമി വഴങ്ങി ഒരു വിക്കറ്റ് നേടി. സാങ്വാൻ 2 ഓവറിൽ 23 റൺസ് വഴങ്ങി. അൽസാരി ജോസഫ് 3 ഓവറിൽ 25 റൺസ് വഴങ്ങി. ലോക്കി ഫെർഗ്യൂസൺ 3 ഓവറിൽ 29 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി. റഷീദ് ഖാൻ 4 ഓവറിൽ 21 റൺസ് വഴങ്ങി വിക്കറ്റൊന്നും നേടാനായില്ല. ഇതിൽ ഏറ്റവും എക്കണോമിക്കലായിരുന്നത് റഷീദ് ഖാൻ തന്നെയായിരുന്നു. ബാക്കി എല്ലാവരും അത്യാവശ്യം റൺസ് വഴങ്ങുകയും ചെയ്തിരുന്ന ഒരു മത്സരമാണ്. പഞ്ചാബിന് പ്ലേ ഓഫ് പ്രതീക്ഷകൾ അലയുവാണ്. നമുക്കറിയാം ടോപ്പ് 4 കടക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഏകദേശം തുടർന്നുള്ള മത്സരങ്ങൾ നല്ലൊരു മാർജിനിൽ ജയിക്കാനായ റൺ റേറ്റിന്റെ പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കും. ഗുജറാത്തിന് ബാലൻസ് ചെക്ക് ചെയ്യാൻ തുടർന്നുള്ള മത്സരങ്ങളിൽ ഏകദേശം ഒരു വിജയം കൂടെ മാത്രം മതി പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വേണ്ടി. അവർക്ക് ആ 2-മോ 1-മോ പ്ലേ ഓഫിലേക്ക് ഫിനിഷ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ആ ഒരു ക്വാളിഫയറിന്റെ പ്രിവിലേജ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഹർദിക് പാണ്ഡ്യ ഒന്ന് ബോൾ ചെയ്യാത്തത് ചെറിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പ്ലേ ഓഫിന് മുമ്പ് അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുക്കേണ്ടി വരും, ബോളിംഗ് ഫിറ്റ്നസ്. അപ്പോൾ ഈ ഒരു റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളത്തെ നിർണായക പോരാട്ടമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ടേക്കിംഗ് ഓൺ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അപ്പോൾ നാളത്തെ മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് വരുന്നവരിക്കും നന്ദി, നമസ്കാരം. ഇത് വാണിജ്യ